വണക്കം. ഞങ്ങൾ ട്രിപ്പ് ജോഡി. ഞങ്ങൾ യാത്രകൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കപ്പിളാണ്. കേരളത്തിൽ അങ്കമാലിയിൽ നിന്ന് തൊടുപുഴ എന്നുള്ളവരാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞു വാവയുണ്ട്. വാവ ഉറങ്ങുന്ന സമയം നോക്കിയാട്ടോ ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങിയേക്കണേ. നമ്മളിന്നുള്ളത് ഒരു കിടിലം സ്ഥലത്താണ്. സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മലയോ കുന്നോ നേച്ചറോ ഒന്നുമല്ല. പിന്നെ അധികം എക്സ്പ്ലോർഡും അല്ലെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നുള്ളത് എന്താ പറയുക, പഴയ പൈതൃകങ്ങൾ ഉറങ്ങുന്ന തമിഴ് ട്രഡീഷണൽ തമിഴ് ഫാമിലീസ് ഒക്കെ ഇപ്പോഴും ഉള്ള ഒരു സ്ഥലമാണ്. നല്ല പട്ടുസാരികൾ ഉണ്ടാക്കുന്ന കുറെ അമ്പലങ്ങളുണ്ട്. എവിടെ ഏത് മുക്കി പോയാലും ഒരു അമ്പലം കാണും. നല്ല ഡിഗ്രി ഫിൽട്ടർ കോഫി കിട്ടുന്ന സ്ഥലം. സ്ഥലം ഏതാന്ന് മനസ്സിലായില്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരാണ് കുംഭകോണം. വെൽക്കം ടു കുംഭകോണം. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് മന്ത്രകൂടം എന്ന് പറഞ്ഞ കുംഭകോണത്തുള്ള സി ജി എസ് എർത്ത് എക്സ്പീരിയൻസിന്റെ ഒരു പ്രോപ്പർട്ടിയിലാണ്. സത്യം പറഞ്ഞാൽ കുംഭകോണത്തിന്റെ ആ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ഫീച്ചേഴ്സ്, അത് തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. ശരിക്കും അവർ അങ്ങനെ എടുത്ത് അച്ചടി കോപ്പി മാതിരി ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. അതായത് തമിഴ് ബ്രാഹ്മിൻസ് താമസിച്ചിരിക്കുന്ന അഗ്രഹാരമൊക്കെ അങ്ങനെ ഒരു റൂംസ് ആയിട്ട്, പഴയ ഈ ബ്രാഹ്മിൻസിന് പഴയ ഇല്ലം പോലത്തെ വീടില്ലേ, അതാണ് ഇവിടുത്തെ കോട്ടേജസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ആ ഇവിടെ കിട്ടുന്നത്. നമ്മള് ഇവിടെ രണ്ട് ദിവസം അടിച്ചു പൊളിക്കായിരുന്നു. അടിച്ചു പൊളിക്കായിരുന്നല്ല, മനസ്സിന് സന്തോഷമുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. സൈക്കിളൊക്കെ ചവിട്ടി, കളിമണ്ണ് വെച്ചിട്ട് പോട്ടറി ഒക്കെ ഉണ്ടാക്കി. കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നതൊക്കെ നല്ല രസമുള്ള, കാരണം തൊട്ട് അറിഞ്ഞ് ഫീൽ ചെയ്ത് നിൽക്കുക. പിന്നെ ഒരു സിയോയ്ക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു തെറ്റായ ഒരു ധാരണയുണ്ട്, തമിഴ്നാട് മൊത്തത്തിൽ ചൂടുള്ള സ്ഥലമാണ്. പക്ഷേ ഒരു നവംബർ ടു ഫെബ്രുവരി സമയത്ത്, മാർഗഴി മാസം എന്ന് പറയുന്ന ഇവിടുത്തെ സമയത്ത്, ഇത് ആക്ച്വലി ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ്, അപ്പോൾ പോലും ഒരു ഇരുണ്ട കാലാവസ്ഥയും ചെറിയ മഴയും തണുപ്പും, രാത്രി നല്ല തണുപ്പൊക്കെ ആയിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വന്ന് കാണാൻ പറ്റിയ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റിയ അമ്പലങ്ങൾ, അതായത് ഇന്ത്യയിൽ ഒരു സ്ഥലം അല്ലെങ്കിൽ ലോകത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ നവഗ്രഹങ്ങൾക്ക് ഒരു അമ്പലങ്ങൾ, 9 അമ്പലങ്ങൾ ചോള രാജാക്കന്മാർ പണിത് വെച്ചിട്ടുണ്ട്. ഈ 9 അമ്പലങ്ങളും ഈ മന്ത്രകൂടത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുംഭകോണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നിങ്ങൾ ഏത് ഒരു സ്ട്രീറ്റിൽ കൂടെ പോയാലും അല്ലെങ്കിൽ ഏതൊരു വഴിയും ചെന്ന് എൻഡ് ചെയ്യണത് ഒരു അമ്പലത്തിലായിരിക്കും. അതേപോലെയാണ് മന്ത്രകൂടത്തിലും കുറേ അമ്പലങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കുംഭകോണ അമ്പലം, ധാരാസുര അമ്പലം, ഗംഗൈകൊണ്ട ചോളപുര അമ്പലം, വൈദീശ്വരൻ കോവിൽ, അങ്ങനെ കുറേ അമ്പലങ്ങളിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. തമിഴ്നാട്ടിലെ വീടുകളിലെ മോസ്റ്റ്ലി എല്ലാ വീടിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒരു കോലം കാണാൻ പറ്റും. ഇത് നമ്മുടെ പൂക്കളൊക്കെ ഇടുന്ന പോലെ, പക്ഷേ ഇത്രയും വലിയ കോലം അവർ എല്ലാ ദിവസവും മോസ്റ്റ്ലി വീടിൻ്റെ ഫ്രണ്ടിൽ ഇടാറുണ്ട്. കോലം എന്തുകൊണ്ടാണ് ഇടണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോലം അരിമാവാണ്. സോ ചെറിയ ചെറിയ ഉറുമ്പ് അല്ലെങ്കിൽ ചെറിയ പ്രാണികൾക്കൊക്കെ ഭക്ഷണമായിട്ടാണ് ഈ അരിപ്പൊടി യൂസ് ചെയ്യുക. അപ്പോൾ കോലം ഇടണേന് ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു എമ്പതി കാണിക്കുക സഹജീവികളോട് എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ട്. അതല്ലാണ്ട് ഇത് ശരിക്കും ലക്ഷ്മി ഗോഡസിന്, അതായത് ആൾക്കാരെ എല്ലാ ദിവസവും ഇടാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവീനെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യാനുള്ളത് അല്ലെങ്കിൽ വീട്ടിലോട്ട് വരുന്നതല്ലാതെ വെൽക്കം ചെയ്യാനുള്ള ഒരു സിമ്പിളായിട്ട് ഒരു ഇതായിട്ടാണ് നമ്മൾ കോലം ഇടുന്നത്. അപ്പോൾ കോലം ഇടുന്നതിൻ്റെ പുറകിൽ രണ്ട് മിത്തുകളുണ്ട്. ഒരെണ്ണം സയന്റിഫിക് ആയിട്ടുള്ള മിത്താണ്, ഒന്ന് അതിൻ്റെ എല്ലാ ദിവസവും ചെയ്യിക്കാൻ വേണ്ടി ആൾക്കാരുണ്ടാക്കിയൊരു കഥയായിരിക്കാം ലക്ഷ്മി ദേവിനെ വെൽക്കം ചെയ്യാനുള്ളതായിട്ട്. പക്ഷെ സമ്മതിക്കണം, കാരണം ഇത്രയും വലിയൊരു കോലം ഒരു 5 മിനിറ്റ് കൊണ്ട് അക്കേട്ടിട്ട് പോയി. സോ ഇത് എല്ലാ വീടിൻ്റെ മുന്നിലുള്ളതാണ്.
ഒരു വണ്ടർഫുൾ. നമ്മള് പൂക്കളൊക്കെ ഇടായിരിക്കും പത്ത് ദിവസം ഓണത്തിന് ഗ്രൂപ്പ് ഒക്കെ കൂടി. പക്ഷെ ഇതെല്ലാ വീട്ടിലും റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. രാവിലെ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രഷ് ആക്കുന്നു, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ. ഈ കോലത്തിന്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ അറിയാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മളെ ശരിക്കും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാനും രാവിലെ തന്നെ സഹായിക്കുന്നു. നമ്മള് ചോളാപുരം എൻട്രി ചെയ്യാൻ പോവാം. ചോളാപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും കരികാല ചോളനൊക്കെ ഭരിച്ചിരുന്ന ഒരു പഴയ വലിയൊരു പൈതൃകത്തിൻ്റെ ബാക്കി പത്രങ്ങൾ കിടക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഗംഗൈക്കൊണ്ട ചോളപുരം അമ്പലത്തിന്റെ ഉള്ളിലാണ്. ഗംഗൈക്കൊണ്ട ചോളപുരം രാജരാജ ചോളന്റെ മകനായിരുന്നു. തഞ്ചാവൂർ പ്രകൃതിവിശ്വ ക്ഷേത്രമെല്ലാം പണിത ചോളരാജാവിന്റെ അടുത്ത തലമുറയിലെ രാജേന്ദ്ര ചോളൻ ചോളവംശം ഗംഗ വരേക്കും ഗംഗയുടെ നദീതടങ്ങൾ വരേക്കും കീഴടക്കി തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ സ്മാരകമായിട്ട് രാജരാജ ചോളന് കെട്ടിയ ഒരു അമ്പലമാണ്. ഇത് ആക്ച്വലി തഞ്ചാവൂരത്തെ ബൃഹദീശ്വര ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലാണ്. പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ. അതുകൂടാണ്ട് രാജേന്ദ്ര ചോളൻ ഗംഗ കീഴടക്കിയപ്പോൾ ആ പ്രദേശത്തുള്ളവരോടൊക്കെ അവിടുത്തെ രാജാക്കന്മാരോട് ഗംഗയിലെ ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിമഞ്ജനം ചെയ്യാനൊക്കെ ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. നെല്ലും ചോളവും ഒക്കെ കൃഷി ചെയ്യുന്ന ആ കൃഷിയിടങ്ങളിലൂടെ ഇവിടെ വരുമ്പോൾ ഇതൊരു പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ ആർക്കിടെക്ചർ മാർവലസ് ഇവിടെ കാണാം. ഇത് ഇന്നത്തെ എഞ്ചിനീയർമാരെ കൊണ്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇത്രയും ടെക്നോളജി ഉണ്ടായാൽ പോലും ഇത് കെട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് പണിയാൻ എത്ര സമയമെടുക്കുമെന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ പഴയ കൾച്ചറൊക്കെ എത്രയോ സ്ട്രോങ് ആയിരുന്നു, എത്രയോ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇത് ആക്ച്വലി രാജേന്ദ്ര ചോളൻ കവികൾ ഒരു അമ്പലം പണിയണത് ആക്ച്വലി പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു. ഇവിടെ കവികൾ ഉണ്ടായിരുന്നു, ഇവിടെ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു, അവർ നർത്തകർ നൃത്തം ചെയ്യുന്ന മണ്ഡപങ്ങളുണ്ട്. കവികളുടെ കവിതയും ട്രാൻസ്ക്രിപ്റ്റും എല്ലാം ഈ കല്ലിലെല്ലാം കാണാം. പ്രാർത്ഥന ഇതിൻ്റെയൊക്കെ അടിയിൽ എന്തൊക്കെയോ അതായത് അവരുടെ ശേഖരങ്ങൾ എല്ലാം ഇവിടെയായിരുന്നു. അമ്പലം ഒരു അല്ലെങ്കിൽ ക്ഷേത്രം ഒരു എല്ലാ വർക്കും യോജിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു രാജേന്ദ്ര ചോളൻ അല്ലെങ്കിൽ ചോളരാജക്കന്മാർ വിഭാവനം കണ്ട. കുംഭകോണത്ത് എല്ലാ റോഡും നിങ്ങൾ ഏതെങ്കിലും ഒരു അമ്പലത്തിലോട്ട് കൊണ്ടുപോയി ചേർക്കും. ഹിന്ദു മതത്തിലെ 330 മില്യൺ ദേവറുകൾക്കും ഇവിടെ ഒരു അമ്പലമുണ്ട് എന്നുള്ളതാണ് നിൽക്കുക. ചോളരാജക്കന്മാർ അവരുടെ ആ എംപയറിൽ അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യത്തിൽ അമ്പലങ്ങൾ പണിതുകൊണ്ടേയിരുന്നു. തഞ്ചാവൂർ ടെമ്പിളും ബഹദീശ്വര
ഗംഗയ്ക്കുണ്ട് സോളപുരവും ധാരാസുരവും എല്ലാം ഇതിന് ഒരു ഉദാഹരണങ്ങളാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഗംഗയ്ക്കുണ്ട് സോളപുരത്താണ്. ഇത് പണത അത് ക്രിസ്തു വർഷം 11-ാം നൂറ്റാണ്ടിൽ പണികെട്ട അല്ലെങ്കിൽ 100 കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ടെക്നോളജി എത്രയോ വലിയതായിരുന്നു. സോ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ധാരാസുരം ടെമ്പിളിലാണ്. ധാരാസുരം ടെമ്പിള് ചോള മഹാരാജാവിൻ്റെ ഇനിയൊരു ചോള ഡൈനാസ്റ്റിയുടെ ഒരു റൂയിൻസ് ഓഫ് ഹിസ്റ്ററി. ഇത് പഴയ പ്രതാപകാലത്തിൻ്റെ മൺമറി ഇപ്പോഴും പൈതൃകമായിട്ട് സൂക്ഷിക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. യുനെസ്കോൻ്റെ പൈതൃക സൈറ്റിലുള്ളൊരു സ്ഥലമാണ്. ഹംപിയൊക്കെ പോലെ നമ്മള് ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി മന്ത്രകൂടത്തിലെ അന്നപൂർസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. ഇവിടെ ലഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളനാടിലെ തനത് പാരമ്പര്യത്തിൽ ഉണ്ടാക്കുന്ന ഫുഡാണ്. അപ്പോൾ ഇത് കേട്ടറിവുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണേ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കാം. നമ്മള് മഹാരാജ താളി എന്ന് പറഞ്ഞിട്ട് മന്ത്രകൂടത്തിലൊരു സ്പെഷ്യൽ ഇതാണ്. ഇത് പഴയ ചോളരാജാവിന്റെ അല്ലെങ്കിൽ ചോളനാട് കുഷീൻ ആ കാലത്ത് തൊട്ട് അവർ ഫോളോ ചെയ്യണ്ട. ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് മസാലയൊക്കെ മോസ്റ്റ്ലി വെട്ടി അരച്ചതിനൊക്കെ തന്നെ. പിന്നെ അതുകൂടാണ്ട് ഇവിടെ തന്നെ 2-3 ടൈപ്പ് കുഷീൻസ് ഒക്കെ ഉണ്ട്. സോ ഇന്ന് നമ്മള് ചോളനാടിന്റെ മഹാരാജ താളി എന്ന് പറഞ്ഞ താളിയാണ് കഴിക്കാൻ പോണേ. കണ്ടിട്ട് തന്നെ വായിൽ നല്ലതായിട്ട് വെള്ളവറുണ്ട്, വിശക്കുന്നുണ്ട് വേറൊരു സൈഡ്. പക്ഷെ നോക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇതൊരു ഒരു ഫുള്ള് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ഒരു ടേബിൾ മൊത്തത്തിലാണ് ഇരിക്കണേ. ചോറുണ്ട്, മീനൊക്കെ ഉണ്ട്. ഇത് നോൺ വെജ് ആണ്. മീനൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റാ. ചിക്കൻ, പ്രോണ്, ബിരിയാണി റൈസ് ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ സാമ്പാർ രസം അതൊക്കെയുണ്ട്, അച്ചാറുണ്ട്. ഇത് വാഴപ്പൂ. മൊത്തം ഇപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട്. മൊത്തം കഴിച്ചു കഴിയുമ്പോൾ ഞാൻ മൊത്തത്തിൽ പറയാം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്താലും ഇന്ത്യക്ക് ഏറ്റവും കൂടുതലുള്ളത് ഒരു കോസ്റ്റൽ ലൈൻ ഉണ്ട് നമുക്ക് ഈ സൈഡിൽ. സോ എവിടെ ഏത് നാട്ടിൽ ചെന്നാലും ഫിഷ് നോർത്ത് ഒഴികെ ബാക്കി ഒരുവിധം എല്ലാ സ്റ്റേറ്റ്സിലും ഫിഷ് ഒരു ഭയങ്കര ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇതാണ്. ഇപ്പൊ മണിപ്പൂരൊക്കെ ഫിഷ് വെജിറ്റേറിയന്റെ ഭാഗമാണ്. അവിടെ ഫ്രഷ് വാട്ടർ ഫിഷ് അവര് ചോറിന്റെ കൂടെ എപ്പോഴും കഴിക്കാറുണ്ട്. ഇവിടെ അതുകൂടാണ് ഫിഷ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മ കേരളത്തില് ഓരോ 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോഴും ഫിഷ് കറിയുടെ ടേസ്റ്റ് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഇരിക്കുമ്പോൾ ഫിഷ് കറി തേങ്ങാപ്പീരൊക്കെ ഇട്ട് വയ്ക്കും. അത് നോർത്തിലോട്ട് ഇല്ലുമ്പോൾ നടുക്കൊക്കെ ആവുമ്പോൾ കുടംപുള്ളി ഇട്ട് വയ്ക്കും. മേലോട്ട് പോകുമ്പോൾ മാങ്ങയാവും. അത് കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോൾ വറ്റിച്ച് വയ്ക്കും. സോ ഫിഷ് കറി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ മഹാരാജ താളിയിൽ നമുക്ക് കുംഭകോണം ഫിഷ് കറിയാണുള്ളത്. നമ്മുടെ നാട്ടിലെ ഫിഷ് കറിയിനോട് കുറച്ച് റിലേറ്റഡ് ആണ്.
ടേസ്റ്റ് ഒക്കെ. പക്ഷെ ആ ഒരു വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫീല് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. കാരണം മസാല ഒക്കെ ഇവിടുത്തെ വീട് ഇങ്ങനെ വീടുകളിൽ അരച്ച് ഉണ്ടാക്കുന്നതായിരുന്നു പഴയ കാലഘട്ടത്തിലെ ട്രഡീഷൻ. ആ ട്രഡീഷൻ തന്നെയാണ് മന്ത്രികൂടത്തിൽ അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ടേസ്റ്റ് നല്ല നവന് ശരിക്കും നല്ലൊരു ഒരു എക്സോട്ടിക് രുചി കൊടുക്കുന്നുണ്ട്. நான் பிறந்தது வளர்ந்தது எல்லாமே நியர் த லோக்கல் கும்பகோணம் நியர் த பழங்கைமான் வில்லேஜஸ். இவங்க வந்து யூஸ் பண்ணுற ஃபுட்டு எல்லாமே ட்ரெடிஷ்னல் திங், இயற்கை உரங்களை போட்டு தான். இங்கே உள்ள வெஜிடபிள்ஸாக இருந்தாலும் சரி, உணவு வகைகள் எல்லாமே வந்து நேச்சர் திங்ஸ் தான். அண்டு நான்வெஜ் நான் பிராமினில் வந்து என்னென்னா எல்லாருமே வந்து என்னென்னா மிளகு, சீரகம், கருவேப்பிள்ளை, செவந்த மிளகான்னு சொல்லுவாங்க, பட்டை மிளகான்பாங்க, இது போட்டு தான் அவங்க வந்து நேச்சர் கிரைண்டிங் எல்லாமே ஓன் மசாலா, தே டோன்ட் பை எனி மசாலா ஏற்றி. அடுத்து பிராமின் எடுத்துக்கிட்டோமா இங்கே வாத்திமா பிராமின், அவங்க வந்து என்னென்னா வித்தவுட் ஆனியன் வித்தவுட் கார்லிக்கு எல்லா சமையலையும் என்னென்னா கோக்கனட் ஆயில் கலந்து வரும். ஃபுட்டு தான் மெயினாக இங்கே இருப்பாங்க. நான்வெஜ் கால்டு தட் இஸ் பண்ணையார் பீப்புள்ஸ், பண்ணையார் பீப்புள்ஸ் ஆர் ஆல் யூஸிங் நான்வெஜ் ஃபுட். தட் இஸ் மெயின் திங், லைக் பெப்பர் கார்ன், cumin seeds, fennel seed, and along with kalpasi. This is main thing, kalpasi available only the this belt, Tanjore district only. The food prepared here, Cholanadu cuisine. ആദ്യം യുദ്ധം ചെയ്യണ പടനായക്കന്മാരും വീരന്മാരും വരുന്നു. അതിനുശേഷം ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ പഴയ നേരിട്ട് മതി. സോ ഈ പട്ടിന് ഒരു കഥയുണ്ട്. ഈ പട്ടിൻ്റെ തറി വന്നത് സൂറത്തിൽ നിന്നാണ്, പട്ടു വന്നത്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് നെയ്യണത്. ഇവിടെ തിരുഭുവനം കുംഭകോണത്തിനടുത്തുള്ള സ്ഥലത്ത് തമിഴ്നാട്. സോ പട്ട് എന്തോരം ദൂരം സഞ്ചരിച്ചാൽ തന്നെ എത്രയോ ആൾക്കാരെ നൂലുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഓരോ സിൽക്ക് നൂലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു നൂലുണ്ടാകുന്നത്. ആ നൂലിൽ നിന്ന് ഇവർ 7 ദിവസം 8 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു സാരി നെയ്തെടുക്കുന്നത്. ആ സാരിയൊക്കെയാണ് നമ്മുടെ കുംഭകോണത്ത്. ആക്ച്വലി കോഫി ഭയങ്കര ഫേമസ് ആണ് ഇന്ത്യയിൽ. മോസ്റ്റ്ലി എല്ലാ സ്ഥലത്ത് പോയാലും ചായ ആയിരിക്കും മെയിനായിട്ട് എല്ലാവരും കുടിക്കും. പക്ഷേ കുംഭകോണം അതിൻ്റെ ഡിഗ്രി കോഫിക്ക് ഫേമസ് ആണ്. കുംഭകോണത്തിൻ്റെ ഓരോ മുക്കിൻ്റെയും മൂലയിലും ഒരു നല്ല ഒരു കാപ്പിക്കടയാണ്. സോ ഇവിടെ മന്ത്രകൂടത്തിൽ അവർ ഒരു ടീ എക്സ്പീരിയൻസ്, ആക്ച്വലി എങ്ങനെയാണോ ഡിഗ്രി ഫിൽട്ടർ കോഫി ഉണ്ടാവണേ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് കാണിച്ച് അത് കുടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് കിട്ടണം. കോഫി ശരിക്കും ഒരു സുഖമുള്ള സംഭവം, നമ്മൾ ഭയങ്കരമായിട്ട് ഉത്തേജിപ്പിക്കാറുണ്ട്, നന്നായിട്ട് ചിന്തകൾക്ക് സഹായം. കുംഭകോണ ഫിൽട്ടർ കോഫി അതിൽ സൂപ്പറാണ്.
എന്ത് ഭംഗിയാന്ന് നല്ല പച്ചപ്പണി പോടുവാണ. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി ഞങ്ങളെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം മലയാളം ചാനൽ അങ്ങനെ എല്ലാവരും കാണാത്തതാണ്. നമ്മൾ മലയാളം ചാനൽ പിന്നെയും കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ നോക്കാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ സ്റ്റേ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടമായി, ചുമ്മാ പറയണതല്ല, ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് പറയാൻ ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞ മൊത്തത്തില്. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ ഇതിന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്, അതില് എൻക്വയറി ചെയ്യുക. അപ്പോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരേക്കും അൻപടെ വണക്കം. സൈനിങ് ഓഫ്. ചപ്ചോടി.